അപ്പോൾ ആരാണ് കുണ്ട്രവിളംബരം നടത്തിയത്? വേലുത്തമ്മി തളവയാണ്. നമുക്ക് കേറ്റഡ് കാറ്റഗറി 2 കാറ്റഗറി 3 സോഷ്യൽ സയൻസിനും കാറ്റഗറി 2 സോഷ്യൽ സയൻസിനും കാറ്റഗറി 2 & 3 സൈക്കോളജിക്കും അതുപോലെ 5 മുതൽ 10 ക്ലാസ് വരെ മുഴുവൻ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയതുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 9562142293 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രം വെച്ച് നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് കേറ്റിൻ്റെ പരീക്ഷയ്ക്ക് പോയാൽ മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രം വെച്ച് പഠിച്ച് പാസ്സായി പോകുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ നമുക്കുണ്ട്. അപ്പോൾ കാറ്റഗറി 2, 3 സോഷ്യൽ സയൻസിനും കാറ്റഗറി 2 & 3 സൈക്കോളജിക്കും അതുപോലെ 5 മുതൽ 10 ക്ലാസ് വരെയുള്ള മുഴുവൻ SCERT സോഷ്യൽ സയൻസ് അതിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. ഒരു ചോദ്യം 4 ഓപ്ഷൻ എന്ന രീതിയിൽ കേറ്ററ്റിൻ്റെ അതേ മാതൃകയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെറ്റ്. ആർക്കെങ്കിലും വേണമെങ്കിൽ 9562142293 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാർഷിക ഉൽപ്പാദനത്തിന് വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്, കാർഷിക ഉൽപ്പാദനത്തിന് വരുത്തിയ ഗണ്യമായിട്ടുള്ള പുരോഗതിയുടെ പേരെന്ത്? ധവള വിപ്ലവം, കാർഷിക വിപ്ലവം, വ്യവസായിക വിപ്ലവം, ഹരിത വിപ്ലവം. എന്താണ് അതിൻ്റെ ആൻസർ? ഓപ്ഷൻ ഡി, ഹരിത വിപ്ലവമാണ് അവൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി 2 & 3 സോഷ്യൽ സയൻസിൻ്റെയോ അതുപോലെ സൈക്കോളജിയുടെയോ 5 മുതൽ 10 ക്ലാസ് വരെയുള്ള SCERT സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വരിക വരിക സഹജരെ എന്നത് ആരുടെ വരികളാണ്? ഇത് പ്രീവിയസ് ഇയർ പല തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. വരിക വരിക സഹജരെ എന്നത് ആരുടെ വരികളാണ്? അംശി നാരായണ പിള്ള, വള്ളത്തോൾ നാരായണ മേനോൻ, ചങ്ങമ്പുഴ എടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ്? ഓപ്ഷൻ എ, അംശി നാരായണ പിള്ളയുടെയാണ് വരിക വരിക സഹജരെ എന്ന് പറയുന്ന ഈ ഒരു വരികൾ. അടുത്ത ചോദ്യം, ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ. ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? ജാതിക്കുമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇതുപോലെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതും സിലബസിൽ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് മാത്രം വാങ്ങി നിങ്ങൾ പഠിച്ചാൽ മതി, കാറ്റഗറി 2 ഉം കാറ്റഗറി 3 ഉം പാസ്സാവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30, 35, 25, 18. എത്രയാണ് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത്? 30 വയസ്സാണ് രാജ്യസഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു, BA നീലേശ്വരയ്യ, മഹാത്മാഗാന്ധി, DR ബി.R. അംബേദ്കർ. ആരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷ ഭാഗം, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷ ഭാഗം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഏതാണ്? ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷ ഭാഗം. ഏതാണ് അത്? സ്ട്രാറ്റോസ്ഫിയറാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം, കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം, ഓപ്ഷൻ എ, മലബാർ കലാപം, ഓപ്ഷൻ ബി, കിഴിയൂർ ബോംബ് ആക്രമണം, ഓപ്ഷൻ സി, പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ഡി, മാപ്പിള കലാപം. ഏതാണ്? കിഴിയൂർ ബോംബ് ആക്രമണമാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം, ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986, 1992, 2000, 2005. ഏതാണ്? 1986 ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു നമ്മളൊരു പാർട്ട് കൂടെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ക്വസ്റ്റ്യൻ സെറ്റും കൂടെ നിങ്ങൾ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇതുപോലെ കാറ്റഗറി 3 ഉം 2 ഉം സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും കാറ്റഗറി 2 & 3 സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ കാറ്റഗറി 2 & 3 സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്കും 5 മുതൽ 10 ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകത്തിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും അവൈലബിൾ ആണ്. കാറ്റഗറി 3 & 2 പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. 5 മുതൽ 10 ക്ലാസ് വരെയുള്ള കൃത്യമായ പാഠപുസ്തകം പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പാഠപുസ്തകത്തിൽ നിന്ന് സിലബസിൽ നിന്നല്ലാതെ പാഠപുസ്തകത്തിൽ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ 9562142293 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സെറ്റ് കിട്ടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ സെറ്റ് പഠിച്ച് മാത്രം പരീക്ഷയ്ക്ക് പോയാൽ പോലും നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.